എല്ലാവർക്കും ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സയൻസ് ടീച്ചർ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലാത്ത ഒരു 10 സയൻസ് ഫാക്ട്സിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ആദ്യത്തെ ഒരു അടിപൊളി ഫാക്ട് നോക്കാം. ടോം ആൻഡ് ജെറി. നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ നമുക്ക് മറക്കാനാവാത്ത ഒരു കാർട്ടൂണാണ് ടോം ആൻഡ് ജെറി. ഇതിൽ ജെറി ടോമിനെ നോക്കി ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എലി എന്തെങ്കിലും ചിരിക്കാറുണ്ടോ എന്ന്? അതെ, തീർച്ചയായിട്ടും ചിരിക്കാറുണ്ട്. അതായത് നാഷണൽ ജിയോഗ്രഫിയിൽ സയൻറ്റിസ്റ്റ് എല്ലാവരും കൂടി റിസർച്ച് നടത്തിയപ്പോൾ എലികൾ ചിരിക്കാറുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എലികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കാണുമ്പോൾ സന്തോഷം കൊണ്ട് ചിരിക്കുമത്രേ. രണ്ടാമത്തെ ഫാക്റ്റിലോട്ട് കടക്കാം. നമ്മുടെ എല്ലാവരുടെയും വയറ്റിൽ ഒരു ആസിഡ് ഉണ്ടെന്ന് അറിയാമായിരിക്കും. അതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. HCl ആസിഡിൻ്റെ pH വാല്യൂ ബിലോ 2 ആണ്. ഓൾറെഡി എല്ലാവർക്കും അറിയാമല്ലോ pH വാല്യൂയെക്കുറിച്ച്. അതായത് 1-6 ആസിഡ് എന്ന് പറയും. 7 ന്യൂട്രലും 8-12 വരെ ആൽക്കലീനുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ HCl ആസിഡ് ബിലോ 2 ആയതുകൊണ്ട് നല്ല പവർഫുൾ ആസിഡാണ്. വയറ്റിനുള്ളിൽ അലോയ് മെറ്റൽ പോലും ഇല്ലാതാക്കാൻ ഈ ആസിഡിന് കഴിയും. അതും വെറും 2 മണിക്കൂറുമുണ്ട്. അതുകൊണ്ട് ബ്ലേഡിൽ ഉള്ളത് അലോയ് മെറ്റലാണെന്ന് കരുതി ആരും തന്നെ എടുത്ത് കഴിക്കരുത് കേട്ടോ. ഇനിയൊരു വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഫാക്റ്റ് പറയാം. ഇന്ന് ഈ ലോകത്ത് ആരോട് ചോദിച്ചാലും പറയും മരങ്ങളാണ് നമുക്ക് ശ്വസിക്കാൻ ഓക്സിജൻ തരുന്നതെന്ന്. പക്ഷേ പകുതിയിൽ കൂടുതലും ഓക്സിജൻ നമുക്ക് തരുന്നത് ചെറിയ പ്ലാന്റേഴ്സ്, ആൽഗേ ഒക്കെയാണ്. ഇത് ഞാനല്ല പറയുന്നത്, നമ്മുടെ സയൻറ്റിസ്റ്റ് പറയുന്നതാണ്. നമുക്ക് നാലാമത്തെ ഫാക്റ്റ് നോക്കാം. എല്ലാവരും ആകാശത്ത് മേഘങ്ങളെ ശ്രദ്ധിച്ചു കാണുമല്ലോ. പക്ഷേ നമ്മളാരും ഒരിക്കലും ചിന്തിച്ചു കാണില്ല ഈ മേഘങ്ങൾക്ക് 5K to 10K ടൺ വെയിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു 100-150 ആഫ്രിക്കൻ ആനകളെ ഒരുമിച്ച് നിർത്തിയാലുള്ള വെയിറ്റാണുള്ളത്. ഈ വെയിറ്റ് ഓവർലാപ്പ് ആകുമ്പോഴാണ് മഴ പെയ്യുന്നത്. ഇനി അഞ്ചാമത്തെ ഫാക്റ്റിലോട്ട് നമുക്ക് പോകാം. നിങ്ങൾ ആകാശത്ത് കുറേ നക്ഷത്രങ്ങൾ കണ്ടു കാണും. പക്ഷേ എന്നെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എത്ര നക്ഷത്രങ്ങളാണുള്ളതെന്ന്? എന്നാൽ നാസ പറയുന്നത് 100 മുതൽ 400 ബില്യൺ വരെ സ്റ്റാർസ് ഉണ്ടെന്നാണ്. നിങ്ങൾ ഒരു 1 എഴുതിയിട്ട് അതിനടുത്ത് 22 പ്രാവശ്യം 0 ആഡ് ചെയ്താൽ എത്ര കൗണ്ട് വരും? അത്രയും സ്റ്റാർസ് ഉണ്ടെന്നാണ് നാസ പറയുന്നത്. പക്ഷേ നമുക്കെല്ലാവർക്കും 5000 to 6000 വരെ സ്റ്റാർസ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അത്ഭുതം തോന്നില്ലേ? ആറാമത്തെ ഫാക്റ്റിലോട്ട് നമുക്ക് നോക്കാം. കാറ്റിന് കളറുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ. ഇത്രയും ദിവസം നമ്മൾ വിചാരിച്ചത് കാറ്റിന് കളറില്ലെന്നാണ്. പക്ഷേ സയൻറ്റിസ്റ്റ് എന്താണെന്ന് പറയുന്നതെന്നറിയാമോ? നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന് സ്കൈ ബ്ലൂ കളർ എന്നാണ്. അതായത് പ്യുർ ഓക്സിജൻ്റെ കളർ സ്കൈ ബ്ലൂ എന്നാണ്. അടുത്തത് ഏഴാമത്തെ ഫാക്റ്റ് നമുക്ക് നോക്കാം. നമ്മളെയൊക്കെ വലിയ കാടിനുള്ളിൽ കൊണ്ടുവിടുവാണെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ? ഗൂഗിൾ മാപ്പൊക്കെ ഉപയോഗിച്ച് വന്നാലായി. അതും ആക്യുറേറ്റ് ആവണം എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ മറൈനിൽ ജീവിക്കുന്ന ജീവികൾക്ക് അതിൻ്റെ സ്ഥലത്ത് തന്നെ തിരിച്ചെത്താനുള്ള കഴിവുണ്ടത്രേ. പസഫിക് കടലിലുള്ള ജീവികളെ അറ്റ്ലാന്റിക് കടലിൽ കൊണ്ടുവിട്ടാലും ആ ജീവികൾക്ക് സ്വന്തം സ്ഥലത്ത് തിരിച്ചെത്താൻ അറിയാം. നമ്പർ 8, US അഗ്രിമെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സയൻറ്റിസ്റ്റ് പറയുന്നത് ഒരു സ്പൂണിലുള്ള ബാക്ടീരിയ നമ്മുടെ ലോകവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിയാൽ ആ സ്പൂണിലുള്ള ബാക്ടീരിയ ഭൂമിയിലുള്ള മനുഷ്യരേക്കാൾ കൂടുതലെന്നാണ്. മണ്ണിൽ ബാക്ടീരിയ മാത്രമല്ല ഉള്ളത്, ആൽഗേ, ഫംഗസ് അങ്ങനെ ഒരുപാട് ജീവികളുണ്ട്. അടുത്തത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്. കുഞ്ഞുനാളിലെ സയൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷേ അതിൽ പീരിയഡിക് ടേബിൾ ഓർത്തു വയ്ക്കാൻ വലിയ പാടാണ്. പീരിയഡിക് ടേബിൾ എന്താണെന്നല്ലേ? ഓരോ ആസിഡിനും ഓരോ കെമിക്കൽ ഫോർമാറ്റ് ഉണ്ട്. ആ കെമിക്കൽ ഫോർമാറ്റിനെ പീരിയഡിക് ടേബിൾ വെച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കാർബൺ ആണെങ്കിൽ സി എന്നും ഓക്സിജൻ ആണെങ്കിൽ ഒ എന്നും ഹൈഡ്രജൻ ആണെങ്കിൽ H എന്നുമാണ് മെൻഷൻ ചെയ്യുന്നത്.
പക്ഷേ അതിൽ ഒരേ ഒരു ലെറ്റർ മാത്രം മിസ്സിംഗ് ആയിട്ടുണ്ട്. എന്തെങ്കിലും അത് ആലോചിച്ചിട്ടുണ്ടോ? അതെ, ആ ആൽഫബറ്റാണ് ജെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫാക്റ്റ്, ഒരു 5 വർഷം മുമ്പ് നമ്മളൊക്കെ 2 GB 4 GB പെൻ ഡ്രൈവ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊന്നും വരാറേ ഇല്ല. എന്തിന്, മെമ്മറി കാർഡ് പോലും ചില ഫോണിലില്ല. ഇപ്പോഴൊക്കെ ക്ലൗഡ് സ്റ്റോറേജൊക്കെ ആയി. പക്ഷേ ബയോ സ്റ്റോറേജ് എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ ഗൈസ്? ലോകത്തുള്ള എല്ലാ ഡേറ്റാസും ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്തു വെച്ചാൽ എത്ര ഹാർഡ് ഡിസ്ക് വരുമെന്നാണ് വിചാരിക്കുന്നത്? നമ്മുടെ 1 gram DNA അത്രയും ഡേറ്റാസും സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.